BDJS അധ്യക്ഷനും കേരള NDI ഘടക കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളി BJP അഖിലേന്ത്യാ പ്രസിഡന്റ് JP നദ്ദയുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയതായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേരള രാഷ്ട്രീയത്തിൽ NDA വിപുലീകരിക്കുന്നതിനെ സംബന്ധിച്ചും BDJSന്റെ സീറ്റുകളുടെ കാര്യത്തിലും ചർച്ച നടത്തിയെന്നാണ് റിപ്പോർട്ട്. മധ്യ തിരുവിതാംകൂറിലെ ഒരു പ്രമുഖ പാർട്ടിയെ NDAയിൽ എത്തിക്കാനായി ചർച്ചകൾ നടന്നുവരുന്നതായി തുഷാർ നദ്ദയെ അറിയിച്ചു എന്നാണ് സൂചന. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BDJS മത്സരിച്ച സീറ്റുകൾ കൂടാതെ അധിക സീറ്റുകളും ആവശ്യപ്പെടുമെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇത്തവണ BDJS 7 സീറ്റുകളാണ് ആവശ്യപ്പെട്ടത്. വയനാട്, ചാലക്കുടി, തൃശൂർ, കോട്ടയം, ഇടുക്കി, മാവേലിക്കര, ആലത്തൂർ എന്നിവിടങ്ങളാണ് ആ മണ്ഡലങ്ങൾ. എന്നാൽ കേരളത്തിലെ BJPയുടെ മുഖമാണ് നടൻ സുരേഷ് ഗോപി. MP ആയും തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായും പാർട്ടിയെ സജീവമാക്കുന്നതിൽ സുരേഷ് ഗോപി വഹിക്കുന്ന പങ്ക് ചെറുതല്ല. തൃശൂർ ലോക്സഭയിൽ സുരേഷ് ഗോപി BJP സ്ഥാനാർത്ഥിയാകുമെന്ന് നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ തുഷാറിന്റെ കൂടിക്കാഴ്ച സുരേഷ് ഗോപിക്ക് ഒരു തിരിച്ചടി ആകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. തൃശൂർ സീറ്റിൽ തുഷാർ വെള്ളാപ്പള്ളി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തുകയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് വയനാട്ടിലേക്ക് മത്സരിക്കാൻ തയ്യാറായത്. തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വം അമിത്ഷാ തന്നെ തന്റെ ട്വിറ്റർ പേജിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. മോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ കേരളത്തിലെ ഓരോ വീടുകളിലും ജനഹൃദയങ്ങളിലും എത്തിക്കുവാനും അതുവഴി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നുമാണ് BJP നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. വരും ദിവസങ്ങളിൽ ശക്തമായ ക്യാമ്പയിനുകൾ നടത്തുവാനും അതിന് ഉതകുന്ന തന്ത്രങ്ങൾ മെനയുവാനും NDIയുടെ വിശാലമായ യോഗം കേരളത്തിൽ ചേരുവാനും ചർച്ചയിൽ തീരുമാനമായെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.